ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്, ഞങ്ങളൊരു ദിവസം വീട്ടിൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരുപാട് ഔഷധ മൂല്യമുള്ള ഈ ഒരു ചെറിയ ഔഷധക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഒരുപാട് ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല, നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഔഷധക്കഞ്ഞി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ ഇലകളൊക്കെ കണ്ടപ്പോൾ തന്നെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ തൊട്ടാവാടി, കൊടങ്ങിൽ അറിയായിരിക്കുമല്ലോ. നമ്മൾ കൂടുതലും പ്രസവിച്ച് കിടക്കുന്ന സമയത്തും അതുപോലെ തന്നെ പെൺകുട്ടികൾ വയസ്സറിയിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ കൊടങ്ങലിട്ടിട്ട് അവർക്ക് അപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നെയ്യപ്പം പോലെയും അല്ലാതെ അപ്പമായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതാണ് കൊടങ്ങൽ. പിന്നെ കരിങ്കുറിഞ്ഞി, കരിനിച്ചി, ഇല ഐറ്റംസ് ഇത്രയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് രണ്ട് സെറ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള കുറച്ച് വെള്ളവും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതെ, അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ആ ഒരു വെള്ളം മാത്രം, ജ്യൂസ് കിട്ടുമല്ലോ അരയ്ക്കുമ്പം, അത് മാത്രം നമുക്ക് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതേ അടുത്ത ഒരു സെറ്റും കൂടി നമുക്ക് അരച്ചെടുക്കാം. രണ്ട് ഡ്രിപ്പായിട്ടാണ് നമ്മളിവിടെ അരച്ചെടുക്കുന്നത്. വീണ്ടും ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് അതൊന്ന് അരിച്ചെടുക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും, ഈ ഇലകളെല്ലാം കൂടെ അരച്ചിട്ട് കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ കയ്പ്പ് ഉണ്ടാവത്തില്ലെന്ന്. ഒരു കയ്പ്പ് ഉണ്ടാകത്തില്ല, നമ്മൾ ഒരുപാട് അങ്ങോട്ട് എടുക്കാതിരുന്നാൽ മതി. ആവശ്യത്തിനുള്ള ഇലകൾ മാത്രം ചേർക്കുക. ചിലരാണെങ്കിൽ ഔഷധ മൂല്യമുള്ളതാണെന്ന് വെച്ചിട്ട് ഒരുപാട് വാരിക്കോരിയിടും. അങ്ങനെ കഞ്ഞി വെക്കുന്ന സമയത്താണ് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കയ്പ്പൊക്കെ ആകുന്നത്. ഇതാകുമ്പം ഒരു ലിമിറ്റിന്, ആവശ്യത്തിനുള്ളത് മാത്രമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് പായസപ്പച്ചരിയാണ്. പായസപ്പച്ചരി ഞാനിവിടെ അരക്കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആയാളിയാണ്. അതെ, ഈ കാണുന്നതാണ് ആയാളി. അയാളി നമ്മൾ കഞ്ഞി വെക്കാനൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളതാണ്. അത് നീ നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് വെള്ളം വാർന്നു പോകാനായിട്ട്. പിന്നെ വേണ്ടത് ഉലുവയാണ്. ഉലുവയും ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിയിലൊരു കയ്പ്പ് തോന്നും, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ കഴുകിയ ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഞങ്ങളിന്ന് കുക്കറിലാണ് ഇവിടെ കഞ്ഞി വെക്കാനായിട്ട് പോകുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് സംഭവം റെഡിയായിട്ട് കിട്ടും. അപ്പോൾ അതേ, ഉലുവയുടെ അളവ് കണ്ടോ, വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അരക്കിലോ അരി എടുത്തിട്ടുണ്ടെങ്കിലും ഉലുവ വളരെ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആയാളിയും പിന്നെ നേരത്തെ കാണിക്കാത്ത ഒരു സംഭവം കൂടിയുണ്ട്, നമ്മുടെ ചെറുപയറ്. ചെറുപയറും കൂടിയിട്ട് കഴുകിയിട്ട് ആവശ്യത്തിനുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു ടേസ്റ്റിൻ്റെ പാകം അനുസരിച്ചിട്ട് നമുക്കെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ ഇലകളെല്ലാം കൂടിയിട്ട് അരച്ചിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കഞ്ഞി വേകാനായിട്ട് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇലകളൊക്കെ അരച്ച് ചേർത്തെന്ന് വിചാരിച്ചോ, ഉലുവ ഇട്ടെന്ന് വിചാരിച്ചോ, കയ്പ്പോ മറ്റ് ടേസ്റ്റ് വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റി ഒരു കഞ്ഞിയാണ്. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്തേക്കുക.